أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ലോകത്തെ ആകമാനം ഗ്രസിച്ച കോവിഡ് എന്ന് പറയുന്ന മഹാമാരി അള്ളാഹുവിൻ്റെ പരീക്ഷണമായി ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഈ മഹാമാരി മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നാം വിലയിരുത്തേണ്ടത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്ന രോഗങ്ങൾ, പരീക്ഷണങ്ങൾ, അത് റഹ്മത്തുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. അതേസമയത്ത് മുഅ്മിനീങ്ങളല്ലാത്തവർക്ക്, ഫാസിഖീങ്ങൾക്ക്, കാഫിരീങ്ങൾക്ക്, അവിശ്വാസികൾക്ക് അത് അദാബാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യൻ്റെ ഈമാനിനെ പരീക്ഷിക്കാൻ വിവിധങ്ങളായ പരീക്ഷണങ്ങളാണ് കൊടുക്കുക. ചിലപ്പോൾ രോഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റു അപകടങ്ങളോ ദുരന്തങ്ങളോ അങ്ങനെയുള്ള വളരെയധികം തീക്ഷണമായ പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുത്തുകൊണ്ട് ഈമാനിനെ പരിശോധിക്കും. റഹ്മത്തുല്ലിൽ മുഅ്മിനീൻ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരാൾക്ക് കോവിഡ് ബാധിച്ചു, അല്ലെങ്കിൽ തൻ്റെ കുടുംബങ്ങളിൽ പലരും കോവിഡ് ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടു. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ എന്ത് ചിന്തിക്കണം? അള്ളാഹുവിൻ്റെ റഹ്മത്താണത്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണത്, അള്ളാഹുവിൻ്റെ റഹ്മത്താണത്. ഇത്തരം ദുരന്തങ്ങൾ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അവർക്ക് ശുഹദാഇൻ്റെ പദവി ഉണ്ടാകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈമാനികമായ ഒരു ചാഞ്ചാട്ടം മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരിക്കലും സംഭവിക്കില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടദാസൻ. ആ ഹബീബാനിബി തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ! അവിടുത്തെ പൊന്നു മക്കൾ മരണപ്പെട്ട സന്ദർഭമുണ്ടായില്ലേ? ശത്രുപീഡകൾ ഉണ്ടായില്ലേ? ധാരാളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയില്ലേ ഹബീബാനിബി തങ്ങൾ? അത് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള ദേഷ്യം കൊണ്ടല്ലല്ലോ, അത് റഹ്മത്താണ്. മുഅ്മിനീങ്ങൾക്ക് അത് റഹ്മത്താണ്. അപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോവാതെ, അചഞ്ചലമായ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആദ്യം എന്നോടും പിന്നെ ഇത് ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഞാൻ വസ്യത ചെയ്യുകയാണ്. പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തേക്കാളും സങ്കീർണമായിരിക്കും നാളെ, നാളത്തേക്കാളും സങ്കീർണമായിരിക്കും മറ്റന്നാൾ. അങ്ങനെ ഹത്താ തൽഖൗന റബ്ബക്കും, മരണം വരെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ എത്ര വലിയ ഈ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും നമ്മുടെ ഈമാനിന് ഒരിക്കലും ചാഞ്ചാട്ടമുണ്ടാവാൻ പാടില്ല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനികൽ ഇസ്ലാം. ഹൃദയങ്ങളെ പരിവർത്തിപ്പിക്കുന്ന അള്ളാഹുവേ, ഞാനത് പറയാൻ കാരണം ചില ആളുകളെങ്കിലും ഈമാൻ തെറ്റിപ്പോവാൻ കോവിഡ് കാരണമാകും. നമ്മളെത്ര നിസ്കരിച്ചു, നമ്മളെത്ര ദുആ ചെയ്തു, എന്നിട്ടെന്താ ഇത്ര വലിയ പരീക്ഷണങ്ങൾ! നമ്മൾ ആത്മീയമായി എത്ര ഉയർന്നിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടെന്തേ റബ്ബ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഒരിക്കലും അതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യങ്ങൾ ഭൂഷണമല്ല. എന്തുകൊണ്ട്? അത് റഹ്മത്തുല്ലിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കാലിൽ മുള്ളു തറച്ചാൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതമല്ലേ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്? എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞുവീശിയാലും ഈമാൻ തെറ്റിപ്പോവാതെ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ പരിവർത്തിപ്പിക്കുന്ന റബ്ബേ, സബ്ബിത്ത് കൽബി അലാ ദീനിക്കൽ ഇസ്ലാം, എൻ്റെ കൽബിനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ പരിശുദ്ധ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന ദുആ ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഈ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ നമ്മൾ പതിവാക്കേണ്ട ഒരു സമയമാണിത്. ഒരു ഭാഗത്ത് രോഗസംബന്ധമായ പരീക്ഷണങ്ങൾ, മറ്റൊരു ഭാഗത്ത് ശത്രുക്കളുടെ പരീക്ഷണങ്ങൾ. ഈ പരീക്ഷണങ്ങൾക്കെല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് കാരിരുമ്പിൻ്റെ ഈമാനോടുകൂടി ജീവിച്ച് മുത്തഖീങ്ങളായി, സ്വാലിഹീങ്ങളായി, മുഅ്മിനീങ്ങളായി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.